നിങ്ങളെ കൊല്ലുന്ന ഏതൊരുവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഒരു പ്രവചനം കിടപ്പുണ്ട്. ആ പ്രവചനത്തിന്റെ ഒരു പൂർത്തീകരണമാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മതത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവരെ ഉന്മൂലനാശം വരുത്തുന്ന, അവരെ കൊന്നെടുക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഈ കാലയളവിൽ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം, ഏതാണ്ട് 21 കോപ്റ്റിക് ക്രൈസ്തവരെ ലിബിയയിൽ ഒരു കടൽ തീരത്ത് വെച്ച് IS തീവ്രവാദികൾ പച്ചയ്ക്ക് കഴുത്തറുത്ത് കൊന്ന അതിദാരുണമായ ഒരു സംഭവം, അത് ലൈവായിട്ട് ലോകം മുഴുവൻ കണ്ടതിൻ്റെ ഒരു ഞെട്ടലിലായിരുന്നു. അതിൻ്റെ 8 വർഷങ്ങൾ പൂർത്തീകരിച്ച ദിവസമായിരുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി. ഈ ആഴ്ചയിൽ തന്നെയാണ് IS-ൻ്റെതായിട്ടുള്ള ഒരു ആഹ്വാനം പുറത്തു വന്നിരിക്കുന്നത്. ലോകം മുഴുവനുമുള്ള ക്രൈസ്തവരെ ഏത് മാർഗത്തിലും നിങ്ങൾ കൊന്നൊടുക്കണം, ലോറി കയറ്റിയോ നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചോ ഏത് മാർഗത്തിലും അവരെ കൊന്നൊടുക്കണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ, ആശയങ്ങൾ ഏറ്റെടുക്കുന്നവർ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ചുവട് പിടിച്ചായിരിക്കാം ഒരു പക്ഷേ കേരളത്തിലും മുസ്തഫമാരെ പോലെ ഉള്ളവർ, അവർ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഒരു മാർഗമെന്ന് കരുതി ഇത്തരം കൃത്യങ്ങളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു നിർദ്ദേശം, ഒരാഹ്വാനം IS-നോട് അനുഭാവമുള്ളവർ കേരളത്തിലും ഏറ്റെടുത്താൽ ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയും? ഗവൺമെൻറ്റുകൾ എന്ത് നിലപാടെടുക്കുന്നു? രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നു? ഈ വിഷയത്തിൽ ഈ ചർച്ച ചെയ്യുവാൻ സാമൂഹിക നിരീക്ഷകനും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുമായ ഫാദർ ആന്റണി തറക്കടവിൽ, BJP ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ നോബിൾ മാത്യു, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ജോജി ജോർജ് ക്രോസ് സംഘടനയുടെ വക്താവ്, 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആന്റണിയച്ച, ഈ സ്വീഡൻ എന്ന രാജ്യത്തിന് നാറ്റോയിൽ അംഗത്വം ലഭിക്കുന്നതിനെ തുർക്കി എതിർക്കുകയുണ്ടായി. അതിൽ പ്രതിഷേധിച്ച് ഒരു മനുഷ്യൻ സ്വീഡനിൽ ഖുറാൻ കത്തിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് പിന്നീട് വലിയ ചില പ്രശ്നങ്ങളുണ്ടായി. കേരളത്തിൽ മുസ്തഫ എന്ന ഒരു ചെറുപ്പക്കാരൻ, കാസർഗോഡ് ജില്ലക്കാരൻ, അവൻ പരസ്യമായിട്ട് ബൈബിൾ കത്തിച്ചു. വാസ്തവത്തിൽ ഈ മുസ്തഫയെ ഇതിന് പ്രചോദിപ്പിച്ച കാര്യം, സ്വീഡനിൽ ഒരു തീവ്രവാദി നേതാവ്, ഒരു വലതുപക്ഷ തീവ്രവാദി നേതാവ്, അയാൾ അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ കേരളത്തിൽ എന്തിന് ഇങ്ങനെ ഒരു കാര്യം അയാൾ ചെയ്യണം? ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താ? ഇടിവേരിലുള്ള ഷെക്കൈന ഇടിവേരിലുള്ള എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ആരംഭത്തില് ബിനോയ് സാർ സൂചിപ്പിച്ചതുപോലെ ലോകാവസാനം ലക്ഷണമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ കഴിയുമായിരിക്കും ചരിത്രം നോക്കിയാൽ. ഈ ചേതോവികാരത്തിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത് വളരെ ഇപ്പോൾ നടക്കുന്നതല്ല, ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിന്റെ അടിസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജിഹാദ് ചെയ്യുക എന്നുള്ളത് ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വർഗത്തിൽ ചെല്ലുന്ന, അവർ പറയുന്ന സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന ദേവന്റെ മുമ്പിൽ നോർമലായിട്ട് കാണപ്പെടണമെങ്കിൽ ഒരാള് ജിഹാദ് ചെയ്തിരിക്കണമെന്ന് നിയമമുണ്ട്. അത് നമുക്ക് തിർമിതിയില് 20,666 വായിക്കാവുന്നതാണ്. ഇനി ഒരാള് നോമ്പ് നോൽക്കുകയും നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും ചെയ്താലും, ഒരു ജിഹാദ് തിരിച്ചു എന്നതിന് മുഴുവൻ സമയം അങ്ങനെ ചെയ്താലും അയാള് സ്വർഗത്തിൽ അതിന് ജിഹാദിന് തുല്യമാവുകയില്ല എന്നാണ് നിയമം. മാത്രമല്ല, ജിഹാദിന് ചെയ്യാത്ത ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും ജിഹാദ് ചെയ്യാത്ത ഒരാൾ അള്ളാഹുവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പരിമിതികളോടെ ആയിരിക്കും പ്രത്യക്ഷപ്പെടുക എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയെല്ലാം അടിസ്ഥാനപരമായ പഠനങ്ങൾ ഒരു ഭാഗത്തിൽ, അതായത് ജിഹാദ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണല്ലോ എവിടെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്താലും ഇവരാരും പ്രതികരിക്കരുത്. പ്രതികരിക്കുന്നത് അവരുടെ വിശ്വാസത്തിനെതിരാണ്.
ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ചോദിച്ചാൽ, ജനാധിപത്യവും രാഷ്ട്രങ്ങളും ഒക്കെ നമുക്കാണുള്ളത്. ഇത് അടിസ്ഥാനപരമായ ദൈവശാസ്ത്രപരമാണ്, പല കാര്യങ്ങൾ ബന്ധപ്പെടാൻ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിർത്താത്. നമുക്കാണ് രാജ്യങ്ങളുള്ളത്. മനുഷ്യൻ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയും, മറ്റത് പാകിസ്ഥാനാണെന്ന് പറയും, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ പല രാജ്യങ്ങളാണ് നമുക്കുള്ളത്. നേരെ മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഇല്ല. രാഷ്ട്രം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ഒരു ലോകമേ സൃഷ്ടിച്ചുള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ആ അള്ളാഹുവിന് രാജ്യങ്ങളില്ല. അപ്പൊ എല്ലാവരും ഒരേ രാജ്യത്തിലെ ഒരേ സമൂഹത്തിലെ അംഗങ്ങളാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് സ്വീഡനിൽ നടന്നാലും തുർക്കിയിൽ നടന്നാലും ഇവിടെ നടന്നാലും എല്ലാം അവർക്ക് ഒരുപോലെയാണ്. അത് ഒരുപോലെ ചിന്തി എല്ലാത്തിനോടും അവർ പ്രതികരിക്കുന്നു. ഇത് പല സംഭവങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾ ഈ ശ്രമിക്കുന്നവരൊക്കെ ഓർക്കുന്നുണ്ടാവും ഞാൻ കരുതുന്നത്, 2006 മാർപ്പാപ്പ, ഇത് ഞാൻ തന്നെ അവിടെ കണ്ടിട്ടുള്ളതാണ്, മാർപ്പാപ്പ റേഗൻസ്ബർഗിൽ ഒരു പ്രസംഗം പറയുന്നു. പ്രസംഗം പറഞ്ഞ അവസരത്തില് ആ പ്രസംഗത്തില് ബൈസന്റൈൻ അന്നത്തെ ഒരു ചക്രവർത്തി ഇവരെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചിരുന്നു എന്ന ഒരു കൊട്ടേഷൻ, ആരോ എഴുതിയ ഒരു കൊട്ടേഷൻ അദ്ദേഹം പ്രൊഫസറായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയിൽ, മാർപ്പാപ്പ ആയതിനു ശേഷം അവിടെ ചെന്നിട്ട് അദ്ദേഹം ഒരു അവർക്കൊരു പ്രസംഗം നടത്തുകയാണ്. എന്ത് വിഷയമാണ്? വിശ്വാസവും യുക്തിയും യൂണിവേഴ്സിറ്റി എന്നുള്ള വിഷയത്തെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഏതോ ഒരു കൊട്ടേഷൻ പറഞ്ഞതിന്റെ പേരിൽ ലോകത്തെമ്പാടും ഉണ്ടായ കലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതേ വർഷത്തിൽ തന്നെ കാർട്ടൂൺ വരച്ചതിന്റെ കോലാഹലം നമ്മൾ കണ്ടതാണ്. ഈ മാർപ്പാപ്പ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ജെറൂസലത്താണ് താമസിക്കുന്നത്, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് അറിയാമോ? രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. രാവിലെ ഞങ്ങൾ താമസിക്കുന്ന മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ റോഡിൽ മുഴുവനും കുരിശുകൾ വരച്ചു വെച്ചിരിക്കുകയാണ്, അത് മനുഷ്യൻ ചവിട്ടാൻ വേണ്ടി. ഇനി അതിനേക്കാൾ ദാരുണമായ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല്, അന്ന് സമറിയായില്, അതായത് അന്ന് അത് പരസ്തീനയുടെ റീജിയനാണ്, സമറിയായില് നമ്മുടെ മദർ തെരേസ സിസ്റ്റർമാര് അവിടെയുള്ള ഈ, നിങ്ങൾക്കറിയാലോ മദർ തെരേസ സിസ്റ്റർമാരെടുത്ത് വളർന്ന പിള്ളേരുടെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളത്. അതിന് ഒരു രൂപം, മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ. ആ പിള്ളേരെ, അത് മുഴുവൻ അറബി പിള്ളേരാണ് കേട്ടോ, ആ പിള്ളേരെ എടുത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന മദർ തെരേസ സിസ്റ്റർമാരെ അടുത്ത കാലത്താണ് അവിടെ ഇസ്രായേലിൽ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയിരുന്ന ആ അവരുടെ ഹൗസിന്റെ മുകളിലേക്കാണ് ഈ ജിഹാദികൾ അന്ന് ഈ എന്താണ് റോക്കറ്റ് വിട്ടത്. അതായത് അവരുടെ തന്നെ സമൂഹത്തിന്റെ പിള്ളേരാണെങ്കിലും ഈ വെറുപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈയിടെ നമ്മളൊരു ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ തന്നെ വെറുക്കുന്നു അള്ളാഹുവിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടൻ മറ്റാന്ന് തോന്നുന്നു നമ്മള് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ ആണ്. അപ്പോ മുസ്ലിം അല്ലാത്ത എല്ലാവരും വെറുത്തിരിക്കണം എന്ന് നിരന്തരമായിട്ട് ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നത് കൊണ്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇത് വരും എന്നുള്ളത് മനസ്സിലാക്കാതെ തന്നെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ബൈബിൾ കത്തിച്ചപ്പോഴാണെങ്കിൽ തന്നെയും ഞാന് ഒരു വീഡിയോ ചെയ്തിരുന്നു. ചെയ്തപ്പോ ഇവര് കത്തിക്കുകയല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെ കത്തിക്കരുതെന്ന് നമുക്ക് പറയാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. നമ്മളെന്ത് ശ്രദ്ധിക്കണമെന്നാണ്, ഇത് തുടർച്ചയായിട്ട് ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് സെൻട്രലിലുള്ള ഗവൺമെന്റ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഇതിനകത്തുള്ള പല ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പിനെയാണ് പിടിച്ചിരിക്കുന്നത്. അത് നമുക്ക് സമയമുള്ള സംസാരിക്കാം എത്ര ഗ്രൂപ്പ് വന്നു പോകുന്നതെന്ന്. അപ്പോ അതിൽ ഒരു ഗ്രൂപ്പിനെ പിടിച്ചപ്പോഴാണ് ഒരു ചെറിയൊരു ശമനം വന്നെന്നുള്ളത് ചെറിയ ചില ആളുകളുടെ പ്രവൃത്തിക്ക് മാത്രമാണ്. ഇതിന് യാതൊരു ശമനവും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ലോകം മുഴുവനും ഒരു സമൂഹമായിട്ട് കാണുകയും ഈ ലോകം മുഴുവനും ഒരു ദേവന്റെ കീഴിലാണെന്ന് അവർ ചിന്തിക്കുകയും ആ ദേവൻ കൊല്ലാനാണ് പറയുന്നത്, അതായത് വിശ്വാസികളല്ലാത്തവരെ കൊല്ലാനാണെന്ന് പറയുന്നു മാത്രമല്ല ഇങ്ങനെ എഴുതിയിരിക്കുന്നു കാണാതെ പഠിച്ചു വെക്കുന്നത്. അത് കാണാതെ പഠിച്ചു വെച്ചതിന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പ്രചോദിപ്പിക്കപ്പെടുമ്പോ ഇനി സ്വർഗത്തിലെത്തണം, അതിനിത് ചെയ്തേ പറ്റൂ എന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് മാത്രമല്ല അവരിനി ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, കേൾവിക്കാരെന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഈ കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇപ്പൊ നിലവിലുള്ള സംവിധാനത്തിൽ ഇതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് മുതിരുമോ? ഇവർ പറയുന്നത് ക്രിസ്ത്യാനി ആയാലും അത് ഒരു ഒരു പൗരനായാലും ഒരു സെക്യൂരിറ്റി ആളായാലും കൊന്നു കളയണമെന്നാണ്. അങ്ങനെയാണല്ലോ ഇപ്പൊ നിർദ്ദേശം വന്നിരിക്കുന്നത് ISIS-ന്റെ. അപ്പൊ അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സംവിധാനം ഏതായാലും ഇന്ന് കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ സെൻട്രിൽ നിന്ന് വന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നതുകൊണ്ട് തൽക്കാലം ഒരു ശമനം ഉണ്ടെന്ന് മാത്രം. ഈ ഒരു പശ്ചാത്തലത്തിൽ വാസ്തവത്തിൽ ക്രൈസ്തവ സമൂഹമാണ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെ ക്രൈസ്തവ സമൂഹം ഞാൻ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ നാട്ടിലുള്ള പൊതു മറ്റു സമൂഹമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസ്തഫ ഒരു IS അനുഭാവിയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറൊക്കെ ISന്റെ പതാകയായിരുന്നു.
കേരളത്തിൽ നിരവധി IS അനുഭാവികളുണ്ടല്ലോ. നിരവധി പേര് ഇവിടെ നിന്ന് സിറിയയിലേക്കും മറ്റും പോയി. അവിടെ ചിലർ പോയി പൊട്ടിത്തെറിച്ചു, ചിലർ IS ഭീകരന്മാരുടെ ചില സ്ത്രീകൾ അവിടെ അവരുടെ വെപ്പാട്ടികളൊക്കെ ആയിട്ട് മാറി. പലരുടെയും അഡ്രസ് ഇല്ല, ചിലരെയൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ കേരളത്തിൽ ധാരാളം ആൾക്കാർ IS അനുഭാവികളുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലോ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് എത്രത്തോളം ഈ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്? നല്ല പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഞാൻ ഇതിന്റെ ചരിത്രത്തിലേക്ക് തന്നെ വരാം. ഇപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡിബേറ്റിലെ നമ്മുടെ ആകാംക്ഷ, നമ്മുടെ ആശങ്ക, ഇത് ഇന്ത്യയിൽ ഇവരുടെ ആഹ്വാനം ഇന്ത്യയിൽ നടപ്പിലാക്കുവോ ഇല്ലയോ, കേരളത്തിൽ നടപ്പിലാക്കുവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ആശങ്കയും ആകാംക്ഷയും. അപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, ഭാരതത്തിൽ, ഭാരതത്തിന്റെ ഒരു ഭാഗമാണ് കേരളം, ഭാരതത്തിൽ ഇവന്മാരൊന്നും വാരി പൊക്കാൻ പോകുന്നില്ല. അതിന് കാരണം ഇത് ഇതിനു മുമ്പ് ഈ IS ഭീകരത ഇതിനു മുമ്പ് മറ്റ് പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ നമ്മുടെ രാജ്യത്ത് തുടങ്ങി. അതിന്റെ ആദ്യത്തെ തുടക്കമായിരുന്നു കാശ്മീരിൽ. കാശ്മീർ പണ്ഡിറ്റുകളെ അവിടുന്ന് ഓടിച്ചുകൊണ്ടാണ്, അവിടെ ഹൈന്ദവരെ ഓടിച്ചുകൊണ്ട്, അവിടെ ഉണ്ടായിരുന്ന കുറെ ക്രിസ്ത്യാനികളെ ഓടിച്ചുകൊണ്ടുമാണ് അവരവിടെ തുടങ്ങിയത്. പക്ഷെ അന്ന് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു അവരുടെ കാശ്മീരില് അവിടെ പതാക ഉയർത്താൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പതാക ഉയർത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ശ്രീനഗറിൽ. അന്ന് അതിന് മറുപടി കൊടുത്തു. 1990 അന്ന് ഒരു രഥയാത്ര നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്ര. ആ യാത്രയുടെ മാനേജറായിട്ട് അന്നിരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ്. അദ്ദേഹം അവിടുത്തെ അന്നൊരു പ്രചാരകനായിരുന്നു. ആ പ്രചാരകൻ പറഞ്ഞു, വരുന്ന ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിവസത്തിൽ ഞാൻ ശ്രീനഗറിൽ വരും, ഞാൻ അവിടെ പതാക ഉയർത്തും. ഞാൻ വരുന്നത് ബുള്ളറ്റ് പ്രൂഫ് കാറിലായിരിക്കില്ല, ഞാൻ വരുന്നത് ബുള്ളറ്റ് പ്രൂഫ് വേഷം ധരിച്ചുകൊണ്ടായിരിക്കില്ല. അന്ന് അറിയാം ആരാണ് അമ്മയുടെ മുലപ്പാൽ കുടിച്ചത് എന്നറിയാൻ തോന്നി. ആ കഴിഞ്ഞ ജനുവരി അന്നത്തെ ആ ജനുവരി 26 അദ്ദേഹം അവിടെ ചെന്ന് പതാക ഉയർത്തി. ഒരു ഭീകരനും ഒന്നും ചെയ്തില്ല. അതുപോലെയുള്ളൂ ഇപ്പൊ കേരളത്തിലും ഇന്ത്യയിലും ഇവർ മുഴക്കുന്ന ഈ ഭീഷണി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പറഞ്ഞല്ലോ, ഇവിടെ 21 പേരെ അവിടെ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ക്രിസ്തു വിശ്വാസം സംരക്ഷിച്ചതുകൊണ്ട് അവരെ ഇരയാക്കി, കൊലക്കത്തിക്കിരയാക്കി. അവര് മരിച്ചതൊക്കെ നമ്മള് അവരെ കൊല്ലുന്നതൊക്കെ വീഡിയോകളിലൂടെ കണ്ടതാണ്. 2015 ഫെബ്രുവരി 15 ആ സംഭവം നടന്നത്. അതിന്റെ 8ാം വാർഷിക ദിനത്തിലാണ് അവരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാണുന്ന ക്രിസ്ത്യാനികളെയൊക്കെ വണ്ടിയിടിച്ചോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടോ കൊല്ലണം എന്നൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനം വെറും പ്രഖ്യാപനം, ഒന്നും ഇന്ത്യയില് ഇവരുടെ ഈ കളിയൊന്നും നടക്കാൻ പോകുന്നില്ല. നോക്കാം, നമുക്ക് അതിന് പറ്റിയ സർക്കാരുകൾ ഇന്ത്യയിലുണ്ട്. അതിന്റെ തുടക്കമായിരുന്നല്ലോ ഈ PFI വേട്ട. ആ PFIക്കാരെയൊക്കെ ഇപ്പൊ തീർന്നു. അത് കഴിഞ്ഞിട്ട് പല രൂപത്തില് അവര് അച്ഛൻ പറഞ്ഞതുപോലെ PFI എന്ന് പറയുന്നത് അതിന്റെ ഒരു വിഭാഗം മാത്രമാണ്. ഇതുപോലെയുള്ള മറ്റനേക സംഘടനകൾ ഇവർക്കുണ്ട് ഇതിനകത്ത്. അല്ല, ആ PFI കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ വേറെ പേരിലൊക്കെ ഇവിടെ തുടങ്ങി, 4, 5, 8 പേരിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനെയും അവരേതു മാളത്തിൽ ഒളിച്ചാലും ആ മാളത്തിൽ ചെന്ന് പുകച്ച് പുറത്തു ചാടിച്ച് അവരെ ഉന്മൂലന നാശം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കേരളത്തിലെ സിറ്റുവേഷൻ, ഇവിടെ എന്നോട് ചോദിച്ചല്ലോ കേരളത്തിലെ വിഷയം. നമുക്കറിയാം ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം, അത് നമ്മുടെ ഫെഡറലിസത്തിന്റെ ഇതനുസരിച്ചിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന സർക്കാരാണ്. ഈ കേരളത്തിലെ സർക്കാർ അറിഞ്ഞോ അറിയാതെയോ ഇവരെ സഹായിക്കുന്ന ഒരു രീതി ഉണ്ട്. അത് രാഷ്ട്രീയമായിട്ട് വോട്ട് നേടാൻ വേണ്ടി കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാം, പകൽ പോലെ വ്യക്തമാണ്. കാരണം ഈ ഒരു സമൂഹത്തിന്റെ മൊത്തം വോട്ട് കിട്ടും എന്നാണ് ഓർക്കുന്നത്. പക്ഷെ ഈ കാര്യത്തില് എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. കാരണം നമ്മള് PFI IS ഭീകരര് നമ്മുടെ കേരളത്തിലുണ്ട് കുറെ, അതൊരു 10% ഉള്ളൂ, ബാക്കി 90% ഉണ്ട്. ആ 90% മുസ്ലിങ്ങളെ ഇവരിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ 90% കുറെ മുസ്ലിങ്ങൾ ഇപ്പം രാഷ്ട്രീയ പാർട്ടികള്
ഇവർ പറയുന്നത് കേൾക്കും. കാരണം വോട്ട് ഇവർ പറയുന്ന പോലെ പോകുന്നുണ്ട്. മുസ്ലിം ലീഗ് ആണെങ്കിലും അതുപോലെ മറ്റ് പല സംഘടനകളാണെങ്കിലും ഭീകരതയിലേക്ക് പോകണം കൂടുതൽ. അതുകൊണ്ടാണല്ലോ അവര് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെ എതിർത്തത്. അതുകൊണ്ടാണല്ലോ അവര് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെ എതിർക്കുവാൻ വേണ്ടി അവരോടൊപ്പം കൂടിയ ചില ആൾക്കാരുമുണ്ട്. അതെന്താണ് കാര്യം? ഇപ്പോ ക്രൈസ്തവര്, കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക വിശ്വാസികളുണ്ട്, പോപ്പുമായിട്ട് അലീജിയൻസ് ഉള്ളവരുണ്ട്, ലത്തീൻ കത്തോലിക്കൻ, സുറിയാനി കത്തോലിക്കൻ, അതുപോലെ മലങ്കര റീത്ത്, യാക്കോബായ, ഓർത്തഡോക്സ്, മർത്തോമ, അതുപോലെ വിവിധ പെന്തിക്കോസ് സഭകള്, എന്നുവേണ്ട CSI, അങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട്. ഇതില് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാല് എത്ര പരിശുദ്ധ പരമസിംഹാസനത്തിൽ നിന്നും ഒരാജ്ഞ ഉണ്ടാവുകയാണെങ്കിൽ കേരളം വരെ സ്തംഭിപ്പിക്കുവാൻ കഴിവുള്ള ഭരണ സംവിധാനമുള്ളതാണ് കത്തോലിക്ക സഭ. പക്ഷേ ആ കത്തോലിക്ക സഭ അതുപോലെ അച്ചട്ടായ സഭ, ആ സഭയിൽ പോലും കടന്നു കയറി, അവിടെ സക്രിയമായി കടന്നു കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഈ ISS ഇപ്പൊ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടായാലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒന്നായി നിൽക്കും. അതോടൊപ്പം കേരളത്തിലെ ഹൈന്ദവ സമൂഹവും ഇവിടെ ഭീകര പ്രവർത്തനത്തിന് ഒരിക്കലും കേരളത്തിലെ ഹൈന്ദവ സമൂഹം കൂട്ടുനിൽക്കുകയില്ല. കാരണം ഹൈന്ദവരുടെ ഇന്ത്യയിലെ അവരുടെ ആ പാരമ്പര്യം തന്നെ അതാണ്, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സർവധർമ്മ സമഭാവന എന്നുള്ള രീതിയിൽ പോകുമ്പോൾ, അവരുടെ ആ സമഭാവനയിലേക്ക് പോകുമ്പോൾ ഇവിടെ ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ച് നിൽക്കും. ഇവിടെ ഭീകരവാദം വളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ 1921 മലബാർ കലാപം, ആ മലബാർ കലാപം തന്നെ, മലബാർ കലാപത്തെ വെള്ളപൂശി ചിലരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ എന്താണ് ഇപ്പോൾ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? മലബാർ കലാപത്തിന്റെ സാഹചര്യ തെളിവുകളാണ് എന്നുള്ളത്. ആ സാഹചര്യ തെളിവുകൾ അന്നുണ്ടായിരുന്ന അവിടുത്തെ രജിസ്ട്രാർ ഓഫീസിലെ, അവിടുത്തെ വില്ലേജ് ഓഫീസിലെ, അന്നത്തെ ഉണ്ടായിരുന്ന പേഷ്കാർ ഓഫീസിലെ ഒക്കെ, പ്രവൃത്തിയാർ ഓഫീസിലെ ഒക്കെ ആ രേഖകൾ കത്തി നശിപ്പിച്ചത് ആരാണെന്നും, അവിടെ ഉണ്ടായിരുന്ന രേഖകളിൽ നിന്നും അവിടുന്ന് ആൾക്കാരെ പലായനം ചെയ്യിപ്പിച്ചത് ആരാണെന്നും, തൂർ കണക്ക് കിണർ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ചരിത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 1921 മലബാർ കലാപം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല, അവിടെ ഹൈന്ദവ ക്രൈസ്തവ വേട്ടയാണ് നടന്നിരുന്നത് എന്നുള്ള രീതിയിലേക്ക് ചരിത്രം, യഥാർത്ഥ ചരിത്രം ഇന്ന് പുറത്തു കൊണ്ടു വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ചരിത്രത്തെ കുറിച്ച് ആഴത്തിലേക്ക് ഇറങ്ങുകയും അടിയോടെ ഇളക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ഐസക് സാറുണ്ട് കോട്ടയത്തെ. ആ സാറിനെയൊക്കെ ഇപ്പൊ രാജ്യം പത്മശ്രീ നൽകിയാണ് ആദരിച്ചിരിക്കുന്നത്. അപ്പം ചരിത്രത്തെ വളച്ചടിക്കാനോ കുറെ കാലം കുറെ തെറ്റുകൾ ചെയ്ത് അത് കുറെ കാലം കുറെ പേരെ വിശ്വസിപ്പിക്കാമെന്നല്ലാതെ എല്ലാ കാലവും എല്ലാവരെയും കളിപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പൊ ഇത് കാര്യങ്ങൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇവർ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അത് അവരുടെ മനസ്സിലിരിക്കേ ഉള്ളൂ. അവർ മനസ്സിൽ വെക്കുമ്പോൾ മരത്തിൽ കാണുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എന്ന് പറയാനായിട്ട്, ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട, എന്നാൽ നമ്മൾ അല്പം ആയിട്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. ഇത്തരം പരിപാടികൾക്കെതിരെ ജാഗരൂകത ഉണ്ടാവണം. ഇവിടെ വന്നാൽ അതിന് എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ജാഗരൂകത നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ ആ കാര്യത്തിലൊക്കെ വളരെ എത്രയോ അവഗാഹമായിട്ട് പഠിച്ചു. അവരുടെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാം. അപ്പൊ അത് അതേ രീതിയിൽ ഇവിടെ ഒരു വിശ്വാസം മാത്രമാണ് ശരി, ബാക്കി എല്ലാ വിശ്വാസങ്ങളും തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഒരുവരിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. രക്ഷപ്പെട്ടാൽ ഞങ്ങൾ ഇങ്ങനെ സ്വർഗത്തിൽ ചെന്ന ഇത്ര ഊറിമാർ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നൊക്കെ പറയുന്നതൊക്കെ, അതൊക്കെ ശരിയായതാണോ തെറ്റായതാണോ എന്നുള്ളതൊക്കെ ശരിക്ക് തിയോളജിയും ഒക്കെ അവലോകനം ചെയ്യുകയും ആഴത്തിലേക്ക് ഇറങ്ങുകയും അപഗ്രഥിക്കുകയും ചെയ്താൽ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തത വരും. അപ്പൊ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രചരിപ്പിച്ചുകൊണ്ട്, തെറ്റ് പ്രചരിപ്പിച്ചുകൊണ്ട്, തെറ്റായ വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതൊന്നും ഇവിടെ നടക്കാൻ പോവില്ല എന്നുള്ള ഉത്തമ വിശ്വാസക്കാരനാണ് ഞാൻ. ശ്രീ ജോജി ജോർജ്, ന്യൂസിലാൻഡിൽ ഒരു വലതുപക്ഷ പ്രവർത്തകൻ കുറച്ചുപേരെ കൊലപ്പെടുത്തി, അതിന്റെ പ്രതികാരം എന്നോണമാണ് ശ്രീലങ്കയിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ അനേകം നിരപരാധികളെ ചിലർ സംഘമായി ചേർന്ന് അവിടെ ചെന്ന് ക്രൈസ്തവ ദേവാലയത്തിൽ സ്വയം ബോംബായി പൊട്ടിത്തെറിച്ച് അനേകരെ കൊലപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ നോബിൾ മാത്യു പറഞ്ഞു, അങ്ങനെയൊന്നും ഇവിടെ കേരളത്തിൽ ഉണ്ടാകത്തില്ല,
പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് അതിന് പരിഹാരം കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏത് സംഭവം എടുത്താലും അങ്ങനെയാണ്, ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അത് പരിഹരിക്കാനായിട്ട് ഉള്ളൊരു ശ്രമം നടക്കുന്നു. ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു വലിയ ഹീനപ്രവൃത്തി സംഭവിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷനിലേക്ക് നടപടിയിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം അതുകൊണ്ട് മുന്നമേ കൂട്ടി ഇതുപോലെയുള്ള അപകടങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇപ്പം നോബൽ മാത്യു പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ അങ്ങനെ സംഭവിക്കത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത്ര കണ്ട് ഉറപ്പ് നമുക്കതിൽ പറയാൻ പറ്റുമോ? ഇപ്പം മുസ്തഫയെ പോലെയുള്ള ഒരു മത തീവ്രവാദി, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നാളെ അവൻ ഏതെങ്കിലും ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി പൊട്ടിത്തെറിക്കത്തില്ല എന്ന് ആര് കണ്ടു? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള മത തീവ്രവാദികളെ നേരിടാൻ നമുക്ക് കഴിയുമെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? അതെ, നമ്മൾ ഇത് കുറച്ചു നാൾ മുമ്പ് ആലപ്പുഴയിൽ ഒരു പ്രകടനത്തില് ഒരു കുട്ടി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്, അവലും മലരും കരുതിക്കോളും എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം അനുകൂലമാകുമ്പോൾ അവർ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കും എന്നാണ്. ഇപ്പോൾ സാഹചര്യം അനുകൂലമല്ല, അതുകൊണ്ട് അവർ വേറൊരു രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഇവിടെ ബോംബ് പൊട്ടുക, 10-50 പേർ മരിക്കുക, വെടിവെക്കുക, തീ കത്തിക്കുക, ഇതല്ല ശരിക്കും. ഇവര് നമ്മൾ തീവ്രവാദത്തിന്റെ മുഖം തന്നെ മാറിപ്പോയി. പണ്ടിപ്പം കാശ്മീരിലൊക്കെ പണ്ട് ബോംബ് പൊട്ടുന്നു, യൂറോപ്പിൽ ബോംബ് പൊട്ടുന്നു. പക്ഷേ അവ ഇവിടെ സംഭവിക്കുന്നത്, കേരളത്തിൽ സംഭവിക്കുന്നത് എനിക്ക് അടുത്ത കാലത്തൊന്നും ബോംബ് പൊട്ടുമെന്നോ വെടിവെച്ച് കൊല്ലുമെന്നോ ഒന്നും തോന്നുന്നില്ല. പക്ഷെ തീവ്രവാദ പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ ദിവസവും സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അത് തന്നെ ഒരു രാജ്യത്തെ സാമ്പത്തികമായിട്ട് തകർക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യം. ഒരു കൂട്ടർ മാത്രം സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലെത്തുക, മറ്റു കൂട്ടരുടെ സ്ഥലങ്ങളും വസ്തുവകകളും ബിസിനസ്സുകളും കൈക്കലാക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. അതൊരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ വേറൊരു മുഖമാണ്. നമ്മളതിന് ലഘുവായിട്ട് കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെ കുറിച്ച് ബോധ്യമില്ലാത്തത്. അതുപോലെ തന്നെ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ പോലെ നാർക്കോട്ടിക് ജിഹാദ് ഇവിടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞത്, അപ്പം നമ്മളിപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എത്ര നാളായിട്ട് ഈ മയക്കുമരുന്ന് പിടിക്കുന്നു, അത് എവിടെ നിന്ന് വരുന്നു? അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. ആ വരുന്നത് ഇവിടെ അടുത്ത തലമുറ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് അവരുടെ ഒരു തീവ്രവാദത്തിന്റെ മുഖം മാറിയതാണ്. നമ്മള് ഇവിടെ ബോംബ് പൊട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തീവ്രവാദത്തിന് ഏറ്റവും ശക്തമായ രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. സാമ്പത്തികമായിട്ട് ഒരു ഒരു രീതി മറ്റൊരു രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള സന്തുലിതാവസ്ഥ തകർക്കുക, രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥ കൊണ്ടുവരിക, അതിൽ നിന്ന് മുതലെടുക്കുക, ഇതൊക്കെ ഒരു മറ്റൊരു മുഖമാണ്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മള് അൽഖയ്ദ തീവ്രവാദികൾ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാല് അൽഖയ്ദ ISIS ഒക്കെയാണ് നമ്മൾ ഇതിലോട്ട് വരുന്നത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകള് ആശയങ്ങൾ പിന്തുടരുന്നത്, എനിക്കൊന്ന് ബംഗ്ലാദേശിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി നിരോധനം പോലും ഉള്ളതാ അവിടുത്തെ സൗദിയിലൊക്കെ. അപ്പൊ ആ ഒരു പ്രസ്ഥാനം കേരളത്തിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അവരുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് UDF സംവിധാനത്തോടു കൂടി ചേർന്ന് മത്സരിക്കുന്നു. അവര് ഭരണ കേന്ദ്രങ്ങളിലോട്ട് വരുന്നു. ഇതൊക്കെ ഒരു വേറൊരു മുഖമാണ്. അപ്പൊ അതുപോലെ പല രീതികളിലുണ്ട് ഇവിടെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ടുണ്ട്, ബിസിനസ് പരമായിട്ടുണ്ട്. ബിസിനസ് മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കുക, ആ ഒരു സിറ്റികളിൽ നിന്ന് ആ പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് സമുദായങ്ങളുടെ ബിസിനസ്സുകൾ ഇല്ലാതാക്കുക, ഒരു ഏരിയ പിടിക്കുക, ഇതൊക്കെ അവരുടെ ഒരു മുഖത്തിന്റെ ഭാഗം. നമ്മളിതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട്, ആ രീതി ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ ബോംബ് പൊട്ടുന്നതും വെടിവെക്കുന്നതും മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാകില്ല. ഇപ്പൊ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതുണ്ട്. ഇപ്പം ഈ കേന്ദ്ര ഗവൺമെന്റ് PFI പോലുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിച്ചത് കൊണ്ട് കുറച്ചൊക്കെ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക്. എന്നാലും അവര് വേറൊരു രീതിയിലോട്ട് അടുത്ത വേറൊരു രീതിയിലോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം PDP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിച്ചപ്പോൾ എപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനം വന്നത്? ഇനി പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ആശയങ്ങൾ ഇവിടെ നശിക്കുന്നില്ല. ആശയം ഇവിടെ മനസ്സിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവര് അടുത്ത ഏത് രീതിയിൽ വേണേലും ഇവിടെ അത് കൊണ്ടുവരാം. ഇപ്പം യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഭയാർത്ഥി പ്രവാഹത്തിന്റെ പേരിലാണ് അവിടെ അവിടെ കടന്നുകൂടി അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള സന്തുലിതാവസ്ഥ തകർക്കാൻ നോക്കുന്നത്. സിറിയ, ലെബനോൻ, മറ്റ് ഇവരോടുള്ള പ്രശ്നങ്ങളുള്ള ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, ലിബിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കടൽ മാർഗം യൂറോപ്പിലോട്ട് കടക്കുക, അവിടെ അവരുടെ ഒരു കോളനിയാക്കുക, അവിടെ അവരുടെ ഭരണ സംവിധാനം കൊണ്ടുവരിക, ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമല്ല ഉള്ളത്. രാഷ്ട്രീയപരമായിട്ട് അവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കടന്നുകൂടിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നതും അവർ തന്നെയാണ്. അപ്പൊ അത് ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ വേറൊരു മുഖമാണെന്നാണ് ഞാൻ കരുതുന്നത്. പതിനാറിനും 21നും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ അവിടെ ഇസ്ലാമിക അധിനിവേശം നടന്നു. ലക്ഷക്കണക്കിന് ക്രൈസ്തവരെ, ഏതാണ്ട് 25 ലക്ഷത്തോളം പേരെ കൊന്നെടുക്കുകയുണ്ടായി. ഏതാണ്ട് ആ കലാപം അവിടെ അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 1916 മുതൽ 21 വരെയുള്ള സമയത്ത്, ആ 21-ലാണ് കേരളത്തിൽ മലബാർ കലാപം എന്ന പേര്, മലബാർ ലഹള എന്ന പേരിലുള്ള വലിയ കലാപം ഉണ്ടാകുന്നത്. നമുക്കറിയാം നിരവധി ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ അവിടെ കൊല്ലപ്പെട്ടു. നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെയുള്ള വാർത്താ വിനിമയ സംവിധാനങ്ങളൊന്നുമില്ല. ഇന്നത്തെ പോലെയുള്ള ടെലിഫോൺ സംവിധാനങ്ങളില്ല, മൊബൈൽ ഫോണില്ല, മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ എന്നിട്ടും ആ സെയിം കാലഘട്ടത്തിൽ ഇവിടെയും ഒരു ലഹള നടന്നു. അങ്ങനെയെങ്കിൽ ഈ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് നമ്മുടെ ഭാരതത്തിലും കേരളത്തിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ലഹളകൾ ആരംഭിക്കാനുള്ള, നടക്കാനുള്ള ഒരു വലിയ സാധ്യതയെ അങ്ങ് മുൻപിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് മറ്റ് സ്ഥലങ്ങളിൽ ലഹളകൾ നടന്നാലും ഇല്ലെങ്കിലും ലഹളകൾ എല്ലായിടത്തും നടക്കും, ഇത് നമ്മൾ കണ്ടിരിക്കണം. ഇപ്പൊ ഇന്ത്യയില് ഇപ്പോ നമ്മുടെ നോബിള് പറഞ്ഞതുപോലെ സെൻട്രൽ ഒരു ഭരണം സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു സമാധാനം കിട്ടുമായിരിക്കും. യൂറോപ്പിൽ അത്രയും ഇല്ല, വാസ്തവത്തിൽ അവര് എണ്ണമില്ലാത്തത് കൊണ്ട്. കേരളത്തിൽ നമ്മുടെ സമയം ജോജി സൂചിപ്പിച്ചതുപോലെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് യൂണിഫോം സ്കൂളിലേക്ക് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എല്ലാവരും ഒരുപോലെ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യൂണിഫോം വന്നതാണ്. ഇന്നെന്താണ് സ്കൂളുകളുടെ കഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാര്യങ്ങൾക്ക് മറിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ജിഹാദുകൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തങ്ങ് പോകുന്നതൊക്കെ നമുക്കറിയാം. ഇത് എല്ലായിടത്തും നടക്കുന്നതിന്റെ കാരണം, ഇതിന്റെ റൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, റിട്ടേൺ ടു ദ സോഴ്സസ് എന്നൊരു ഒരു പ്രിൻസിപ്പിൾ വത്തിക്കാൻ കൗൺസിലുണ്ട്. അടിസ്ഥാനപരമായിട്ട് ബൈബിളിലേക്കും ക്രിസ്തുവിലേക്കും തിരിച്ചു പോകണം എന്ന റിന്യൂവൽ പ്രിൻസിപ്പിൾ വത്തിക്കാൻ കൗൺസിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ ഒരു നവീകരണം സഭയിൽ വന്നത് നമുക്ക് പറയാം. അത് നമുക്ക് കണ്ടു സഭയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. ഈ നവീകരണം, സമാനമായൊരു നവീകരണം 13-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൽ നടന്നിട്ടുണ്ട്. അതാണ് ഈ ചരിത്രം പഠിക്കേണ്ടതിന്റെ ആവശ്യം. ഇബിൻ തൈമിയ, തുർക്കിക്കാരനായിട്ടുള്ള ഇബിൻ തൈമിയ ഖുറാൻ പഠിക്കുകയും മുഹമ്മദ് ജീവിച്ചതുപോലെ ജീവിക്കുകയും ചെയ്താൽ മാത്രമേ ഒരാൾ ഇസ്ലാമായി മാറുകയുള്ളൂ, യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളൂ എന്ന് കടുത്ത ഒരു തീവ്രവാദ പ്രസംഗം നടത്തി. പ്രസംഗമല്ല, ഒരു സംവിധാനം, ഒരു ചിന്താധാര തുറന്നുവിട്ടു. അന്ന് തുടങ്ങിയ തീവ്രവാദം അതുവരെ ഉണ്ടായിരുന്നത് ലോകത്തെല്ലാം ശാന്തമായൊരു ഇസ്ലാമാണെന്ന് പറയാം. ഇബിൻ തൈമിയ 1264 അദ്ദേഹം ജനനം, അദ്ദേഹം തുടങ്ങി വെച്ച ചിന്താധാരയാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ഇതിന് നിൽക്കാൻ പോകുന്നെന്ന് കരുതരുത്, കാരണം ഇസ്ലാമിൽ നവീകരണം വരില്ല. ഇസ്ലാമിന്റെ നവീകരണമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്, അത് ഖുറാൻ വായിച്ച് പഠിക്കുകയും മുഹമ്മദ് ജീവിച്ചതുപോലെ ജീവിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഒരിക്കലും പുറകോട്ട് പോകാൻ അവർക്ക് സാധ്യമല്ലല്ലോ. കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം അള്ളാഹുവിന്റെ മാർഗത്തിൽ, അപ്പോഴാണ് സ്വർഗം കിട്ടുന്നത്. ഈ രണ്ട് മാർഗങ്ങളും പിന്തുടരുന്ന ഒരാൾക്ക് എങ്ങനെ തീവ്രവാദം ചെയ്യാതിരിക്കാനായിട്ട് കഴിയും? ഇനി അവരോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഈ ഇപ്പൊ ഇന്ത്യക്കാരെ ആയിക്കോട്ടെ, അല്ലെ ക്രിസ്ത്യാനികൾ ആയിക്കോട്ടെ, യഹൂദന്മാരെ ആയിക്കോട്ടെ, വെറുക്കണമെന്ന് ആരാണ് പഠിപ്പിച്ചത്? അത് മുഹമ്മദ് തന്നെ പഠിപ്പിച്ചതല്ലേ? അങ്ങനെയുള്ള ഒരു ചിന്താധാര ഈ മദ്രസകൾ എന്നാണ് തുടങ്ങിയത്. നമ്മുടെ നാട്ടിൽ മദ്രസ തുടങ്ങുന്നത് മൗദൂദിയാണ്. 1920 മുതൽ ഇങ്ങോട്ട് മൗദൂദിയാണ് ഈ ഇന്ത്യയിലും പിന്നെ ഈ താലിബാന്റെയോ ഇതിന്റെ എല്ലാം ഈ തീവ്രവാദത്തിന്റെ ആരംഭം സൃഷ്ടിക്കുന്ന ആള്. അതിനോട് ചേർന്ന് അപ്പുറത്ത് നമുക്കറിയാം ഈജിപ്തില് ഇസ്ലാമിക് ബ്രദർഹുഡ് ഉണ്ട്, ഹസനുൽ ബന്നയുടെ. ഇതില് ഈ മൗദൂദ് സിദ്ധാന്തം പിന്നെ ഇങ്ങോട്ട് കയറി വന്നതാണ് നമ്മൾ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി വന്ന് കിടക്കുന്നത്. അല്ലെങ്കിൽ തുടർന്ന് മുഹമ്മദ് ഇലിയാസിന്റെ ഇതേ കാലഘട്ടത്തിൽ മുഹമ്മദ് ഇലിയാസിന്റെ തബ്ലീഗ് ജമാഅത്ത് വരുന്നത്. തബ്ലീഗ് ജമാഅത്ത് ഇവിടെ ആരെങ്കിലും അനങ്ങുന്നുണ്ടോ അതിനെ കുറിച്ച്? നമ്മൾ ഈ 2020 നിസാമുദ്ദീൻ നടന്ന സമ്മേളനത്തിൽ എത്ര പേരുണ്ടായിരുന്നു ലോകത്ത്? 9,000 ആളുകൾ. ആരും അറിഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച്. ആ 9,000 ആളുകളിൽ 940 പേര് 40 രാജ്യങ്ങൾ എന്നുള്ളവരായിരുന്നു.
അങ്ങനെ കൊറോണ ഉണ്ടായതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടു, അത്രയേ ഉള്ളൂ. അപ്പോ പല ഗ്രൂപ്പുകൾ പല സ്ഥലത്തും അവരുടെ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെ ഇസ്ലാം നവീകരിക്കപ്പെടുമോ അപ്പോഴെല്ലാം ഈ പറഞ്ഞ തീവ്രവാദം ഉണ്ടായിരിക്കും. കാരണം നവീകരണം എന്ന് അവരുദ്ദേശിക്കുന്നത് ഖുറാനിലേക്കും ഹദീസിലേക്കും തിരിച്ചു പോവുകയും മുഹമ്മദിന്റെ മാതൃക അനുകരിക്കുകയുമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഷനാണ് അവർ ചെയ്യുന്നത്. ആ മിഷൻ അവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് എവിടെ എപ്പോൾ സംഭവിക്കുന്ന പറയത്തില്ല. ഞാൻ പറഞ്ഞ 1920 മുതൽ മദ്രസ ട്രെയിനിങ് തുടങ്ങിയ ഈ മദ്രസയിലുള്ള പിള്ളേരല്ലേ ഇറങ്ങി നമ്മുടെ റോട്ടിൽ കൂടെ നടക്കുന്നത്. അള്ളാഹിക്ക് വേണ്ടി മാത്രം ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറയുന്ന ആളുകൾ റോഡിൽ ഇറങ്ങി നടക്കുമ്പോൾ ആ പിള്ളേരല്ലേ ഇപ്പൊ പ്രായമായിരിക്കുന്നത്. എവിടെ എപ്പോൾ എന്ത് നടക്കത്തില്ല നമുക്ക് പറയാൻ കഴിയും. അതിപ്പോ പോലീസ് പിടിക്കുന്ന നിർബന്ധം ഉള്ളതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ ചാനലിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്? അല്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഒരു 2 വർഷം മുമ്പായിരുന്നു എന്തായിരുന്നു സ്ഥിതി? അപ്പോ ഇത് ഒരു ഈ സാഹചര്യം എവിടെ വേണമെങ്കിലും എപ്പോഴും ഉണ്ടാകാവുന്നതാണ്. ഇത് ഭീതിപ്പെടുത്താനല്ല, പക്ഷേ നമ്മുടെ ആളുകൾ ഇതിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. സ്വന്തം നമ്മൾ കുഴിയിലേക്ക് വീഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ശ്രദ്ധയില്ലാതെ വളരെയേറെ ആളുകൾ അങ്ങനെ ജീവിക്കുന്നവരാണെന്ന്, അതായത് ഒരു ശ്രദ്ധയില്ല, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്നൊക്കെ പറയുക. എന്നാൽ ഖുറാനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ അവിശ്വാസികളെ കൂട്ടുകാരായിട്ട് എടുക്കരുതെന്ന്. അങ്ങനെ എടുക്കുന്നവർക്ക് അള്ളാഹുവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഖുറാന്റെ 3:28 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെ കൂട്ടുകാരായിട്ട് എടുക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലും ചതിക്കാനായിട്ട് ആയിരിക്കണം എന്നുള്ളതാണ് 4:144 പറയുന്നത്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കെ ഏത് രാജ്യത്ത്, നമ്മളിപ്പോൾ അമേരിക്കയിൽ ഒരാളെ എന്തെങ്കിലും തട്ടാ അല്ലെങ്കിൽ ഒരു ബൈബിൾ തൊട്ടാൽ ഉടനെ ഇവിടെ ഫീൽ ചെയ്യും. കാരണം അവർക്ക് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ രാജ്യങ്ങളൊന്നുമില്ല. പാകിസ്ഥാനും ഇന്ത്യയും ഒന്നുമില്ല. ഇസ്ലാം ജയിക്കുന്നിടത്ത് അവർ ജയിച്ചു, അള്ളാഹു ജയിച്ചു. അള്ളാഹു ദേവനാണെന്നുള്ളത് വേറെ ചോദ്യമാണ്, അള്ളാഹുവിന് എന്തിനാ പ്രൊജക്ട് എന്നുള്ളത് വേറെ പ്രശ്നമാണ്. അതാണ് ഈ ജീവിതശൈലിയുമായിട്ട് ഇത് മനസാക്ഷിക്ക് ചേരുമോ എന്ന്. എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഇന്ത്യയിൽ 10-13% മുസ്ലിങ്ങളല്ലേ ഇപ്പൊ അത് വളരുകയാണ്, ആ 13% മുസ്ലിങ്ങൾക്കും എന്തുകൊണ്ടാണ് യാതൊരു മാനസിക സംഘർഷവും ഈ തീവ്രവാദം നടക്കുമ്പോൾ ഉണ്ടാകാത്തത്? നമ്മുടെ നാട്ടിലാണ് നമ്മളൊരാളെ വഴക്ക് പറഞ്ഞ ഉടനെ റിയാക്ഷൻ ആയിട്ട് നമ്മുടെ ആളുകൾ ഇല്ലേ? എന്തുകൊണ്ടാണ് ശ്രീലങ്ക പള്ളി കത്തിച്ച് ഒരനക്കോയില്ല? ഇപ്പൊ ഈ ബൈബിൾ കത്തിച്ചപ്പോ കണ്ടമാനം മീഡിയയെ കൂടെ നമ്മൾ ബഹളം വെച്ചപ്പോഴാണല്ലോ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒന്ന് രണ്ട് പേര് ചെറിയൊരു വാർത്ത ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. അത് വാസ്തവത്തിൽ ഒരു വിശ്വാസം എതിരാന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോ അങ്ങനെ മനസാക്ഷി ഇങ്ങനെ കൂച്ചുവലം ഇട്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ എപ്പോൾ അവർ റിയാക്ട് ചെയ്യും, എവിടെ റിയാക്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ജിഹാദ് നടക്കുന്നില്ല എന്നുള്ളത് പല ക്രിസ്ത്യാനികളുടെയും കുറെ അധികം ഹിന്ദുക്കളുടെയും മിഥ്യാധാരണയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. നമ്മളിങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോ ഒരു സ്ഥലത്തുള്ള കച്ചവടങ്ങൾ മുഴുവനും ഇങ്ങനെ അവർ പിടിച്ചങ്ങ് എടുക്കുമ്പോ അതെങ്ങനെ അവർക്ക് കച്ചവടം അറിയാം നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു മാറി 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 പോകുന്ന ഒരു ചിന്താധാര നമ്മുടെ തരങ്ങളിലുള്ളത്. ഇത് പക്ഷേ ഒരിക്കലും രക്ഷാകരമായിരിക്കില്ല. നമ്മൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അപകടത്തെ കുറിച്ച് പഠിക്കുക. നമ്മുടെ ആളുകളും ഹിന്ദുക്കളും എല്ലാം ഈ നാട്ടിൽ നടക്കുന്ന കാര്യത്തിനും ഇതിന്റെ ചരിത്രവും ഇതെന്താണ് വരാൻ പോകുന്നതും പഠിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ തുർക്കിയിലോ സിറിയയിലോ ഇതെവിടെയെല്ലാം അർമേനിയിലൊക്കെ സംഭവിക്കുന്നതെല്ലാം ഇവിടെ യാതൊരു താമസവും കൂടാതെ സംഭവിക്കും. ഞാനിതിനകത്ത് ഇവിടെ എന്ത് സംഭവിച്ചാലും ഒട്ടും അത്ഭുതപ്പെടുകയില്ല. കാരണം ഇതിന്റെ വഴുന്ന വഴികളും വരാൻ പോകുന്നതൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ആളുകൾ ചെയ്തിരിക്കുന്ന എന്താണെന്നറിയാമോ, ഇതും ഞാൻ പറയുന്നത് ക്ഷമിക്കുന്ന ആർക്കെങ്കിലും വേദന ഒന്നുമില്ല. നമ്മൾ ഒരു കുറേ നാളുകളായിട്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനം വളരെ ഡോമിനൻ്റ് ആയിട്ട് ചെയ്യും നമ്മുടെ നാട്ടിൽ മാറി. ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം ഡോമിനൻ്റ് ആയിട്ട് മാറിയ കൂടെ ഈ ബൈബിളിലുള്ള വെളിപാട് സാഹിത്യ ചിന്തയുണ്ടല്ലോ, അതായത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ദൈവം എല്ലാ സ്വർഗത്തിൽ നമ്മൾ ദാനിയലിന്റെ പുസ്തകം 2 കാണും, സ്വർഗത്തിൽ ഒരു കല്ല് വന്നെല്ലാം നശിപ്പിച്ചു കളയുന്നു, അല്ലെങ്കിൽ സക്രിയ പ്രവാചകന്റെ പുസ്തകം 14 വന്നിങ്ങനെ മൊലിവുമല്ല രണ്ടായിട്ട് കയറി പോകുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച് ദൈവം രക്ഷിക്കുമെന്ന് പറയുന്ന ഒരു ശൈലി വെളിപാട് സാഹിത്യത്തിനുണ്ട്. ഈ വെളിപാട് സാഹിത്യത്തിന്റെ ഒരു എന്താണ് മത്ത് പിടിച്ച് വളരുകയാണ് ഇപ്പൊ കരിസ്മാറ്റിക്. ആ ഒരു മതത്തില് ഒന്നും ചെയ്യേണ്ടതില്ല. എന്നിട്ട് ക്രിസ്തുവിന്റെ വളരെ ഭാഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ഒരു ചെകിട്ട് അടിച്ചാൽ മരിച്ചു കിട്ടടിക്കുക, ഇത് കാണിച്ചു കൊടുക്കണം. ഇത് മാത്രമേ ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ടുള്ളൂ. നമ്മൾ ഉയർത്തിയെടുത്തിയ വാല്യൂ സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുന്നത്, എന്താണ് വാല്യൂ? ക്രിസ്തു ആണോ വാല്യൂ? ഞാൻ ചിന്തിക്കുന്ന ഐഡിയാസ് ആണോ വാല്യൂ? ക്രിസ്തു പ്രതികരിച്ചിട്ടുണ്ടോ? ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൽ കപടനാട്യക്കാരെ ആരായ ഫരിസേരെ നിമിത്തം ഹാ കഷ്ടം, നിങ്ങൾ സ്വർഗരാജ്യം അടച്ചുകളെ എന്നൊരു മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ക്രിസ്തു ദേവാലയം അവരടിച്ച് പുറത്താക്കിയിട്ടുണ്ടോ? ക്രിസ്തു ചോദിച്ചിട്ടുണ്ടോ? ഈ ക്രിസ്തുവിനെ മറച്ചു വെച്ചിട്ട് വെറുതെ ഒരു ഉപകാരവുമില്ലാത്ത വളരെ ഇത് വെളിപാട് സാഹിത്യത്തിന്റെ ചിന്തയിലൂടെ കടന്നു വന്നതാണ്. നമ്മളിങ്ങനെ
തീരെ ഡള്ളായിട്ട് പോവുകയും മറ്റവരൊരു ഭാഗത്ത് തീവ്രമായിട്ട് ഇതെല്ലാം പിടിച്ചെടുക്കാൻ ആസക്തിയോടെ വരികയോടെ ചെയ്യുമ്പോൾ എന്ത് സംഭവം ചിന്തിച്ചു നോക്കുക. ഒരു ഭാഗത്ത് ഒന്നും ചെയ്യാനില്ല, അത് ദൈവം നോക്കിക്കോളും പറഞ്ഞ് വെറുതെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന വെറുതെ നോക്കുകയല്ല എന്നുള്ളത് ചരിത്രത്തിൽ നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് തുർക്കിയെല്ലാം നമ്മുടെ വിശ്വാസ ഭൗതിക സ്ഥലമല്ലേ, അവിടെ നിന്ന് ആരും ഇല്ലാത്ത എന്താണ്? ഇത് തന്നെ സംഭവിച്ചു. സിറിയയിൽ എന്താണ് പ്രശ്നം, ഇല്ലെങ്കിൽ ആ രാജ്യങ്ങളിലൊക്കെ എന്താണ് പ്രശ്നം? ഇതെല്ലാം നമ്മൾ നിസ്സംഗതയിലോട്ട് പോയിക്കൊണ്ട് രക്ഷപ്പെടാമെന്നാണ് ഇന്നും പലരും കരുതുന്നത്. ഇത് നമ്മൾ കാര്യങ്ങൾ പഠിക്കാതെ, പഠിക്കുന്ന കുറച്ച് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്, എനിക്കിവിടെ ക്രോസുകാരനെ കാണാനായിട്ട് സന്തോഷമുണ്ട്, പഠിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ ഇതൊന്നും പോരാ. നമ്മുടെ വേദപാഠ സംവിധാനങ്ങൾ പഠിപ്പിക്കപ്പെടണം, എന്താണ് നടക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തിരിക്കണം, ആളുകളോട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നിരന്തരമായിട്ട് ഇങ്ങനെ അപ്പൊ പാല് കൊടുക്കുക പാല് കൊടുക്കുക പാല് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനത്തിൽ പോയാൽ വലിയ ഭാവിയൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നില്ല. അച്ഛനെ സൂചിപ്പിച്ചതുപോലെ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെയൊക്കെ ജനങ്ങൾക്ക് കിട്ടിയ ഒരു പ്രബോധനം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത മറ്റുള്ളവർ നമ്മളെ എത്രമാത്രം നമ്മളെ വേദനിപ്പിച്ചാലും അല്ലെങ്കിൽ നമ്മളെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും തിരിച്ചൊന്നും പ്രതികരിക്കരുത്, അങ്ങനെയുള്ള ഒരു ആശയം എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രഘോഷണങ്ങളിലൂടെയൊക്കെ ജനങ്ങളെ സ്വാധീനിക്കാനായിട്ട് ഇടയായിട്ടുണ്ടോ? ഈ അർമേനിയയെ കുറിച്ചൊക്കെ പറയുന്ന അവിടെയുള്ള ജനങ്ങൾ വളരെ വിശുദ്ധരും എല്ലാ അർത്ഥത്തിലും വളരെ നല്ല ഉന്നത നിലവാരം പുലർത്തി ജീവിച്ചിരുന്നവരുമാണ്. പക്ഷേ ഈ ഇസ്ലാമിക അധിനിവേശം നടന്നപ്പോൾ ഒന്ന് പ്രതിരോധിക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ പോയി. അപ്പം അങ്ങനെയുള്ള ഒരു അപകടമാണോ ഇവിടെ കേരളത്തിലും സംഭവിക്കാനുള്ള സാധ്യതയെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? ഇവിടെ അർമേനിയയുടെ കൃത്യം പറയാനായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കൃത്യമായ പോയിന്റുകളില്ല എന്ന് ഞാൻ പറയാം. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി വേണമല്ലോ. കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലൊരു എത്ര ശതമാനം ആളുകൾക്ക് ഈ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട്? എനിക്ക് അറിഞ്ഞുണ്ട്, കുറച്ച് പേർക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുമാണ്, അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇനി അത് മനസ്സിലാകാത്തതാണ് നല്ല മേജർ പാർട്ട്. നമ്മുടെ നാട്ടിൽ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ മിക്കവാറും പേർക്ക് ഇത് അറിയത്തില്ല. എന്നാൽ പറയുമ്പോൾ അത് തീവ്രവാദമാണെന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ത്വരയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ കൂട്ടുകൂടി നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഇനി നമ്മൾ എത്ര നല്ല ആളുകളായിരുന്നാലും എത്ര സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസമുള്ളവരായിരുന്നാലും സഭ നിലനിൽക്കണമെങ്കിൽ ക്രിസ്തുവിനെ തന്നെ ഫോളോ ചെയ്യണം. ഈജിപ്തിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഈജിപ്തിലുള്ള വിശ്വാസികൾ മർക്കോസിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരാണ്. പക്ഷെ ഇന്നും ജീവിക്കുന്നത് വളരെ ദരിദ്രരായിട്ടാണ്. കാരണം അവർ ഇന്നും ജസിയ കൊടുത്ത് ദാരിദ്ര്യത്തിൽ ദരിദ്രം കഴിഞ്ഞു പോണി വിശ്വാസത്തിന് വേണ്ടി മാത്രം. ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ വന്നാൽ എത്ര ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ടാവും എന്നാണ് കരുതുന്നത്? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. തീർച്ചയായിട്ടും കരിസ്മാറ്റിക്കിന് കുറ്റം പറയില്ലേ, വട്ടാവിലച്ചനെ പോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇതിനകത്ത്, വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആളുകളുണ്ട്. പക്ഷെ എത്ര പേരുണ്ട്? ഇത് ഒരു നല്ല ശതമാനവും ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരുപാട് ചിന്തയിൽ വന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ നടന്നു പോയിക്കൊള്ളും എന്ന് ചിന്തിക്കുന്നവരാണ്. നടക്കുകയല്ലെന്ന് ഇപ്പം നമുക്ക് നമ്മുടെ വിഴിഞ്ഞ സമരമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ മനസ്സിലൊന്നും നടക്കുകയല്ലെന്ന് മനസ്സിലായല്ലോ. ഇപ്പം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതാണ്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമ്മള് യേശുവിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് കടുകടയ്ക്ക് പോലും വ്യതിചലിക്കാതെ, പക്ഷേ ശക്തമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ നിലപാടുകൾ നമുക്കറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ കടമയിൽ നിന്ന് സഭാ നേതൃത്വം എപ്പോഴെങ്കിലും മൗനം പാലിക്കുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ അത് ചുരുക്കാം. അവരൊരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ 10, 30, 35 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ തന്നെ ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. കണ്ടമാനം 10,000 ലക്ഷക്കണക്കിന് ഇതിലൂടെ എല്ലാം ക്രിസ്തു തന്നെ ദൈവത്വം കാണിച്ചിരുന്നു, വെളിപ്പെടുത്തിയിരുന്നു. ആ കാണിച്ച ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ആ ഉറപ്പ് എത്ര ക്രിസ്ത്യാനിക്കുന്നുണ്ട്? സ്വന്തം കണ്ണിൽ അത്ഭുതം കണ്ടിട്ട് വിശ്വസിച്ചിട്ട് ഇത് ക്രിസ്തു ദൈവമാണെന്ന് ഈ ക്രിസ്തുവിനെ ചങ്കൂരത്തോടുകൂടി പറയാൻ കഴിവുള്ള എത്ര നേതാക്കന്മാർ തന്നെയുണ്ട്? ക്രിസ്തുവാണ് ദൈവം എന്ന് പറയാൻ കാണാഞ്ഞിട്ടല്ലോ വ്യത്യാസങ്ങൾ ഉണ്ടാവണമെന്നേ. നമ്മുടെ നാട്ടിൽ കാണാനും കേൾക്കാനും മാത്രം നേരെ ആദിമസഭയിൽ എന്നതുപോലെ കാണാൻ മാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവം ക്രിസ്തു നമ്മുടെ മുമ്പിൽ അത്ഭുതം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഈ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയാൻ ഇത്ര പേടി? അത് വേദപാഠത്തിലെ കുഞ്ഞുങ്ങളോട് എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത്? നമ്മുടെ സമൂഹത്തോട് സംസാരിക്കേണ്ടത് നമ്മുടെ സംസാരിക്കണ്ടേ? എനിക്കൊരു കൊച്ചുണ്ടെങ്കിൽ ഞാൻ ആ കൊച്ചിനെ പറമ്പിലോട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു മുള്ളുണ്ടെങ്കിൽ മോനെ അത് മുള്ളാണെന്ന് പറയും, അവിടെ ഒരു കുഴിയുണ്ടെങ്കിൽ മോനെ ഇത് കുഴിയാണെന്ന് പറയും, അത് പറയും തീവ്രവാദമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാനൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒരു അപകടമുണ്ട് മക്കളെ എന്ന് പറയുമ്പോൾ എന്നോട് അത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
ഇങ്ങനെയൊരു മനോഭാവം കുറെ അധികം ആളുകൾ പുലർത്തുന്നുണ്ട്. ഇത് അപകടകരമാണ്. അപ്പൊ കൊച്ചക്കുഴി വീഴിയല്ലേ. അപ്പോ ഇവിടെ മാറ്റം വരേണ്ടത് ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ചിന്തയായിട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകളെ നമ്മൾ ദൈവശാസ്ത്രപരമായിട്ട് തന്നെ പ്രതിരോധിക്കണം. നമുക്കതിനുള്ള എല്ലാ വകയും ദൈവം തന്നിട്ടുണ്ട് വാസ്തവത്തിൽ. പക്ഷേ വിശ്വാസത്തിന്റെ ഒരു എന്താ ചൈതന്യമില്ല. വിശ്വാസം എന്ന് പറയുന്ന പലതും 100 കൊന്ത ചെല്ലുക, 150 നെന്മറിഞ്ഞു ചെല്ലുകയൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുക പല ആളുകളും. അത് വിശ്വാസമാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഭക്തിമാർഗമാണ്, പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്. ഓക്കെ ശ്രീ നോബൽ മാത്യു, അങ്ങ് ഈ ചർച്ചയിൽ തന്നെ പ്രസ്താവിക്കുകയുണ്ടായി കേരളത്തിൽ ഇവരാരും ഒരു ചുക്കും ചെയ്യത്തില്ല എന്ന് അങ്ങ് വളരെ ധൈര്യപൂർവ്വം പറയുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ ഒരു വെട്ടിക്കൊലി അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യത്തില്ലായിരിക്കും, അതിനവർക്ക് ധൈര്യമില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങൾ ശക്തമായതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യത്തിന് അവർ മുതിരത്തില്ലായിരിക്കാം. എന്നാൽ അച്ഛൻ പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള ജിഹാദുകളിലൂടെ വളരെ തന്ത്രപൂർവ്വം, വളരെ തന്ത്രപൂർവ്വം, ഇപ്പോൾ ഉദാഹരണത്തിന് ഹലാൽ ഫുഡ്, അതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടാവും, മറ്റു മതസ്ഥരുടെയൊക്കെ കച്ചവടങ്ങൾ ഇല്ലാതാക്കുക, ഇവരുടെ കച്ചവടം അതിൻ്റെ ഒരു ആധിപത്യം എടുക്കുക, അങ്ങനെയുള്ള പല പല തരത്തിലുള്ള ജിഹാദുകളിൽ അങ്ങനെയൊക്കെയുള്ള പല ജിഹാദി പ്രവർത്തനങ്ങളിലൂടെ വളരെ തന്ത്രപൂർവമായിട്ട് അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നല്ല ചോദ്യം. ഒന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു 100-300 പേരെ ഒരുമിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ ഒരാള് സ്വയം അഗ്നിക്കിരയായി കുറെ പേരെ കൊല്ലുവോ അഗ്നി ബോംബാവുമോ അതല്ല. അതിന്റെ തുടക്കം മറ്റു പല രീതിയിലും അങ്ങ് പറഞ്ഞ പോലെ, ബിനോയ് പറഞ്ഞ പോലെ തന്നെ തുടങ്ങാം. ഇപ്പൊ കൊച്ചി കാടേപ്പള്ളിയിൽ, ശ്രീലങ്കയിലെ കൊച്ചി കാടേപ്പള്ളിയിൽ 2019 ഈസ്റ്റർ ദിനത്തിൽ, കൊച്ചിക്കാട് എന്ന ആ പള്ളിക്ക് പേര് കിട്ടാനുള്ള കാരണം കൊച്ചി എന്നാണ് അന്തോണീസ് പുണ്യാളച്ചന്റെ രൂപം കൊണ്ട് ആ പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കൊച്ചിക്കാട് പള്ളി എന്ന് പേര് കിട്ടിയിരിക്കുന്നത്. അവിടെ 2019 ഈസ്റ്റർ ദിവസം 353 പേരെയാണ് കൊല്ല ചെയ്തത്. അത് ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഏറ്റവും അങ്ങേയറ്റമാണ്. പ്രധാനമന്ത്രിയായ ശേഷം, രണ്ടാമത് പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ആദ്യമേ ചെന്ന് കണ്ട സ്ഥല പള്ളി, സന്ദർശിച്ച പള്ളി അതുമാണ്. അതിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ കേരളത്തില് പല രീതിയിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പല കച്ചവട സ്ഥാപനങ്ങളായിട്ടും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ ഇപ്പം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പലതും ഹലാൽ ഫുഡും ഒക്കെ ഇപ്പം മാറി, ഹലാൽ ഫുഡ് മാറുമ്പോഴത്തേനും വേറെ രീതി കുഴിമന്തിയാ, കുഴിമന്തി മാറുമ്പോൾ വേറെ രീതി വരും. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വന്ന് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു. ആ സ്വർണ്ണക്കടത്ത് ഹലാൽ സ്വർണ്ണക്കട ആയിരിക്കുന്നു, സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നു. ആ സ്വർണ്ണക്കടത്ത് നടത്തുന്നതിന് കൂട്ടുനിന്ന ആള് ഇപ്പോൾ നമ്മുടെ ശിവശങ്കരൻ ഇപ്പൊ അഴിക്കുള്ളിലാണ്. ഇനി ശിവശങ്കരൻ ഒരാളുടെ പേര് പറയേണ്ടി വരും. ശിവശങ്കരൻ ഇപ്പൊ ആ പാടെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. യഥാർത്ഥ ആള് CM രാജേന്ദ്രന്റെ പേര് പറയേണ്ടി വരും. അതിനുശേഷം CMV കൂടെ അതിനകത്ത് പോകും. അതൊക്കെ ആരൊക്കെ ഇതിനകത്ത് കൂട്ടു നിർത്തിയിട്ടുണ്ടോ അവരെയൊക്കെ മുളയിലേ നുള്ളുന്ന പരിപാടി അറിയാം. കേന്ദ്ര സർക്കാരിന് അറിയാം, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിക്ക് അറിയാം. അതിലേക്ക് പോട്ടെ, അത് അതൊക്കെ ആ രീതിയിൽ പോട്ടെ. നമ്മളിപ്പോ പറയുന്നത് ഇപ്പം യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന, ഈശോമിശിഹ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നാണ്. അതായത് യേശു ക്രിസ്തു കാണിച്ചു തന്ന, ഈശോമിശിഹ കാണിച്ചു തന്ന അതേ മാതൃക പിന്തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഇതുപോലെ ഒത്തിരി ഭീകരന്മാരുള്ള സ്ഥലമാണ് തുർക്കി. ആ തുർക്കിയിൽ ഇപ്പൊ ഈയിടെ വലിയ ഭൂകമ്പം ഉണ്ടായി, 25,000 പേര് മരിച്ചപ്പോഴത്തെ ആദ്യമേ ആ സേവന പ്രവർത്തനവുമായിട്ട് അവിടെ രംഗത്തെത്തിയത് നമ്മുടെ നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഗവൺമെന്റാ. അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമുണ്ടായി, അവിടെ പ്രശ്നമുണ്ടായപ്പോൾ അവരെ സഹായിച്ചു നമ്മള്. ഇതൊക്കെ ചെയ്യും, ഇത് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിനുള്ളിൽ കാണുന്ന ചില വിഷാംശങ്ങളുണ്ട്. ആ വിഷാംശത്തെ കണ്ടുപിടിച്ചിട്ട് അവിടെ ആ വിഷത്തിനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് ആണ് നടത്തേണ്ടത്. കേരളത്തിലും അങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. കേരളത്തില് ഈ വിഷാംശം കലർത്തിക്കൊണ്ട് ഇവിടെ സാമൂഹികമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ട്, കമ്മ്യൂണൽ ഡിസാർമണി ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരുമുണ്ട്. ആ രാഷ്ട്രീയക്കാരെ
കേരളത്തിലെ ക്രിസ്ത്യാനികൾ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. നമ്മുടെ ക്രിസ്ത്യാനികളിലും ഉണ്ട് ചിലരൊക്കെ ഇപ്പോഴും മതേതരത്വം പറഞ്ഞുകൊണ്ട് മതേതരത്വം പറഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ക്രിസ്ത്യാനികളിലും ഉണ്ട്. അവരൊക്കെ ഓരോ സ്ഥല ഓരോ ഇഷ്യൂസ് വരുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ ഇപ്പൊ നമുക്ക് കാണാവുന്നതാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ സുവിശേഷം, ഈ സുവിശേഷത്തിന്റെ കാര്യം തന്നെ ആണ് രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്. രാമായണത്തിൽ പോലും എന്താണ് അങ്ങ് കാടിലേക്ക് പോകുന്ന സമയത്ത് രാമനോട് രാമന്റെ അമ്മ പറയുന്നു, നിന്നെ അവിടെ രാമം ദശരഥം വിത്തിം എന്ന് പറഞ്ഞാൽ രാമനെ ലക്ഷ്മണൻ രാമന്റെ കൂടെ പോവുകയാണ് ലക്ഷ്മണൻ അനിയൻ. ആ ലക്ഷ്മണന്റെ അമ്മ ലക്ഷ്മണനോട് പറയുക, രാമനെ നീ അവിടെ കാട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ അച്ഛനായിട്ട് കാണണം. അയോധ്യ മടവീം വിത്തിം, ആ അയോധ്യ നിങ്ങളുടെ ആ കൊടും കാട് നിന്റെ അയോധ്യയായി കാണണം, അവിടെ നീ വാഴുക, രാജാവായിട്ട് വാഴുക എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അതും ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്. ആ രീതിയിൽ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കണം, യേശു ക്രിസ്തുവിന്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ സദാ ജാഗരൂകരായിക്കൊണ്ടും ഇരിക്കണം. അദ്ദേഹം പറഞ്ഞ നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വിവേകം ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ഇത്തരക്കാർക്ക് ഇവിടെ വാലുപൊക്കാൻ സാധിക്കില്ല, ഇവരെ നമുക്ക് ഉന്മൂല നാശം ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒക്കെ ആയിട്ട് ഇവിടെ സൂചിപ്പിച്ച ചർച്ചകൾ വന്നു. കരിസ്മാറ്റിക് പ്രസ്ഥാനം നല്ലത് തന്നെ. ഇപ്പൊ ഞാൻ ഇതേക്കുറിച്ച് ഈയിടെ ഒരു ഒരു കഥ കേൾക്കുന്നുണ്ട്. സ്വർഗത്തിൽ ഈയിടെ ഒരു നരകത്തില് ഒരു ചെകുത്താന്മാരെല്ലാം കൂടെ കൂടി, ആ ചെകുത്താന്മാരെല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പം ചെകുത്താന്റെ ഒരാൾ നേതാവിനോട് പറഞ്ഞു, ഇപ്പൊ നമ്മളെ പഴയ ആൾക്കാരും പഴയ പോലെ നമ്മുടെ ഇങ്ങനെ ഇടയിലേക്ക് ആൾക്കാർ വരുന്നില്ല, കാരണം ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനമൊക്കെ വന്നതുകൊണ്ട് ആൾക്കാരൊക്കെ നന്നായി കള്ളുകുടി നിർത്തി വ്യഭിചാരം നിർത്തി, അതുകൊണ്ടൊക്കെ നന്നായി അവരൊക്കെ വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പൊ അവിടെ വലിയ കൂടിയാലോചന നടത്തി പറഞ്ഞു, ശരി നിങ്ങൾ നന്നായിക്കോ, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ദുശീലങ്ങളിലൊക്കെ മാറിക്കോ, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ദിവസം കൂടെ ഒന്ന് മാറ്റിവെക്കുക, ഒറ്റ ദിവസം കൂടെ മാറ്റിവെക്കുക, അങ്ങനെ ഓരോ ദിവസം മാറ്റി മാറ്റി വെച്ചിക്കൊണ്ട് നിങ്ങൾ മാറിക്കോ എന്നുള്ള അങ്ങനെ മനസ്സുകളിൽ മനുഷ്യരെ പിടിക്കാനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്നാണ്, നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കുന്നില്ല, നാളെ പ്രതികരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുന്നു. അതും സാത്താന്റെ പ്രവർത്തനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ഈ സിറ്റിസൺ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഈ പൗരത്വ ഭേദഗതി പൗരത്വം ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും പൗരത്വ രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിലേക്ക് മറ്റ് ആൾക്കാർ കടന്നു വരുമ്പോഴാണ്, ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന പലരും ബംഗാളികളായിട്ട് കടന്നു നിൽക്കുന്ന പലരും ബംഗ്ലാദേശികളാണ്. അവരെയൊക്കെ കണ്ടറിയണം. നമ്മുടെ യേശു ക്രിസ്തു ജനിച്ച സമയത്ത് പോലും എന്തായിരുന്നു അവിടെ, അവിടെ അന്ന് അവിടെ ആ പ്രദേശത്ത് പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ്, പേര് ചേർക്കാൻ വേണ്ടിയാണ് ഔസപിതാവൊക്കെ അവിടെ പോയിരുന്നത്, ഓർക്കുന്നുണ്ടേ? അപ്പൊ ആ രീതിയിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ട്. അതിവിടെ വരുന്നതിന് എതിർ നിൽക്കുന്നവർ അതാരാണെന്ന് തിരിച്ചറിയണം. എതിർ നിൽക്കുന്നവരാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും ഇവിടെ ഈ ഭീകര പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ അത് കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തയ്യാറാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രൈസ്തവ സമൂഹം അവർ ഈ നാടിനു വേണ്ടി, കേരളത്തിനു വേണ്ടിയല്ല ഭാരതത്തിനു വേണ്ടി ക്രൈസ്തവ സമൂഹം ചെയ്തിരിക്കുന്ന സേവനങ്ങൾ ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല. ക്രിസ്തുവിന്റെ സെർവന്റ്യൂഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അത് നടപ്പിലാക്കിയിരിക്കുന്നത് നമ്മളാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ എല്ലാ ഇവിടുത്തെ സ്ഥാപനങ്ങൾ, എത്രയോ സ്ഥാപനങ്ങൾ, നല്ല രീതിയിൽ പോകുന്ന സ്ഥാപനങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ക്രൈസ്തവ സമൂഹം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളും പല പ്രോഗ്രാമുകളും ഒക്കെ നമ്മൾ ചെക്കനയിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇന്നത്തെ നിലവാരത്തിൽ എത്തി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്രൈസ്തവ സഭകൾ, ക്രൈസ്തവ മിഷണറിമാർ ഒക്കെ ചെയ്തിട്ടുള്ള, അവരിലൂടെ ഉണ്ടായിട്ടുള്ള നന്മകളാണ് നമ്മുടെ രാജ്യം ഇന്നത്തെ ഈ പുരോഗതിയൊക്കെ കൈവരിച്ചതിൻ്റെ പിന്നിലുള്ളത് എന്ന് നിസംശയം ആർക്കും പറയാൻ പറ്റുന്നൊരു കാര്യം. അല്ല, അപ്പൊ അങ്ങനെ ചെയ്ത സേവനങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ, ഭൂരിപക്ഷ സമൂഹം ആ സേവനങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. ആ ഭൂരിപക്ഷ സമൂഹം ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന ഈ ഭീകര വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾക്കെതിരെ ഭൂരിപക്ഷ സമൂഹവും ക്രൈസ്തവർക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. കൂടാതെ സർക്കാരും ഈ ഇന്ത്യയെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള സർക്കാർ, കേരളത്തെക്കുറിച്ച് ദീർഘവീക്ഷണം ഉണ്ടാവേണ്ട സർക്കാർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആ ഇന്ത്യ സർക്കാർ, ഭാരത സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, അമിത്ഷായുടെ നേതൃത്വത്തിൽ ഈ നാട്ടില് തീവ്രവാദം വരുത്തുവാൻ സമ്മതിക്കില്ല. കാരണം ആരൊക്കെ തീവ്രവാദത്തെ കൂട്ടുനിന്നിട്ടുണ്ടോ, ചൂട്ടുപിടിച്ചിട്ടുണ്ടോ, അവരൊക്കെ ആ തീവ്രവാദത്തിന്റെ കയ്യാൽ തന്നെ നശിച്ച ചരിത്രമാണ് ഇന്ത്യയിലുള്ളത്.
ലോകത്തുള്ളത്. അതുകൊണ്ട് തീവ്രവാദത്തിനൊന്നും ആരും ശ്രമിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ 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 കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ മുളയിലെ നുള്ളിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ട എല്ലാ അനുഗ്രഹവും അതിനുവേണ്ട എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും അധികാരികളുടെ കരങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഒന്നായി പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. നിശ്ചയമായും നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒപ്പം പരിശ്രമിക്കുകയും ചെയ്യാം. ശ്രീ ജോജി ജോർജ്, അങ്ങ് താരതമ്യേന വളരെ ഒരു ചെറുപ്പക്കാരനാണല്ലോ. അപ്പോൾ നമ്മുടെ യുവാക്കളുടെ യുവതി യുവാക്കളുടെ എത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്കൊരു അവയർനെസ് ഉണ്ട്? നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് കാലത്തിൻ്റെ ഒരു പ്രത്യേകത, എങ്ങനെയെങ്കിലും ഒന്ന് പ്ലസ് ടു പാസ്സായി കിട്ടുക, എന്നിട്ട് ഉടനെ തന്നെ യൂറോപ്പിലേക്കോ മറ്റോ പോവുക, അതിൽ കവിഞ്ഞ് ഒരു ജീവിത ലക്ഷ്യം അവർക്കുള്ളതായിട്ട് തോന്നുന്നില്ല. നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം നേരിടുന്ന പ്രതിസന്ധികൾ, ക്രൈസ്തവ സമൂഹം കുറേ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹം ഇവിടെ കുറഞ്ഞ് 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 വന്നില്ലാതായി തീരാനുള്ള ഒരു വലിയ സാധ്യത മുമ്പിൽ കാണുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ യുവസമൂഹത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ വിശ്വാസത്തിലൊന്ന് ഉറപ്പിച്ച് നിർത്താനും സ്വന്തം നാടിനോട് സ്വന്തം രാജ്യത്തോട് ഒരു കൂറുള്ളവരായി അവരെ മാറ്റാനുമൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ യുവസമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിസ്സംഗത ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ന്യൂസ് കാണുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള മാധ്യമങ്ങൾ കൂടി സമയം ചെലവഴിക്കുന്ന യുവ തലമുറ അവരെ എത്ര പത്രം രാവിലെ വന്നാൽ പത്രം വായിക്കുന്നുണ്ടോ, സമൂഹത്തിൽ നടക്കുന്നത് അറിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ചെറുപ്പക്കാര് എത്ര ശതമാനം ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് ആശങ്കാജനകമാണ്. ഒരു പ്ലസ് ടു കഴിഞ്ഞു, നേഴ്സിംഗ് പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽ ആവുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയ ആ ഒരു രീതിയിലുള്ള ചിന്താധാരയുള്ള ചെറുപ്പ യുവ സമൂഹം വളരെ കുറവാണ്. ഈ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ ഉള്ള ഒരു നേതൃത്വം മാറിക്കഴിഞ്ഞാല് പ്രായമായവരൊക്കെ മാറി, ഉമ്മൻചാണ്ടി സാറാണേലും പി ജെ ജോസഫ് സാറാണേലും മറ്റ് കെ മാണി സാർ മരിച്ചുപോയി, ഇങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം കഴിഞ്ഞുള്ള അടുത്ത ഒരു തലമുറ എത്ര പേരുണ്ട് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരു നേതാവായിട്ട് മുന്നോട്ട് വരാനുള്ളത് എത്ര പേരുണ്ട്? അപ്പൊ ആ ഒരു രാഷ്ട്രീയം നമ്മുടെ കഴിഞ്ഞ ഒരു 10 വർഷം 15 വർഷം കൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ അപജയം അതാണ്. നമ്മുടെ രാഷ്ട്രീയ ബോധം യുവജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. അതേസമയം നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും മുസ്ലിം സമുദായത്തില് അത് വളരെ വലിയ രീതിയിൽ അവർ പഠിപ്പിക്കുകയും അവരുടെ ചെറുപ്പക്കാരായ നിരവധി രാഷ്ട്രീയ പ്രവർത്തനം വഴി സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്തു. അവർക്ക് അതിനുള്ള സംഘടനകളുണ്ട്, യൂത്ത് ലീഗ് ഉണ്ടായാലും നിരവധി അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവരതുവഴിയെല്ലാം കടന്ന് പഞ്ചായത്തുകളിലാണേലും നഗരസഭകളിലാണേലും അവർ ശക്തമായ ഒരു നേതൃത്വമായിട്ട് അവർ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ KCYM, ഞാൻ ആരും കുറ്റം പറയില്ല, സംഘടന കുറ്റം പറയില്ല, KCYM ആണേലും MCY മറ്റ് സംഘടനകളാണേലും ജീസസ് യൂത്ത് പോലുള്ള കരിസ്മാറ്റിക് സംഘടനകളാണേലും ഈ സംഘടനകളിൽ നിന്നൊക്കെ നമുക്ക് എത്ര രാഷ്ട്രീയ ബോധ്യമുള്ള എത്ര നേതൃത്വ നിലയിലോട്ട് വന്ന എത്ര ചെറുപ്പക്കാർ വന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതാണ് ഒരു നിസ്സംഗത ഒരു വലിയൊരു പ്രശ്നമാണ്. അതുപോലെ നമ്മൾ ഈ ഞങ്ങളുടെ ക്രോസ് എന്ന് പറഞ്ഞ സംഘടന ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തുടക്കകാലത്തൊക്കെ ബോധവൽക്കരിച്ചപ്പോഴേ എന്തുകൊണ്ട് നിങ്ങൾ വർഗീയത ചിന്തിക്കുന്നു എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അതിന് വർഗീയതമായിട്ട് കാണുന്ന ഒരു മനോഭാവമായിരുന്നു നമ്മുടെ ആൾക്കാരുടെ. ഒരു കുറച്ചൊരു 3-4 വർഷമൊക്കെ മുമ്പ് വരെ ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ആൾക്കാർക്ക് യാതൊരു ബോധ്യവും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ നമ്മൾ വർഗീയ നമ്മൾ കുറ്റക്കാരായി എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ആൾക്കാർ നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വൈദികരുടെ കാര്യ തലത്തിലൊക്കെ ആണെങ്കിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് അതുപോലെ തന്നെ നമ്മുടെ ജനസംഖ്യാ പ്രശ്നങ്ങൾ, ജനസംഖ്യയുടെ കുറവ്, അത് നമ്മുടെ യുവതി യുവാക്കളെ ശരിക്കും നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് തന്നെയാണ്. നമ്മള് നമ്മുടെ പത്രമായ ദീപിക പത്രം നമ്മൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ തന്നെ നമ്മള് വീടുകൾ തോറും കയറി ഇറങ്ങി അതിനുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് പത്രം പ്രചരിപ്പിക്കുന്നതിന്. ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള തലമുറ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മുടെ യുവതി യുവാക്കളൊക്കെ വിവാഹം കഴിക്കുന്ന യുവതി യുവാക്കളിൽ ഈ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ ഒരു 20 വർഷം കഴിഞ്ഞ് നമ്മുടെ ഒരു തലമുറ ഇവിടെ അന്യമായി പോവുകയാണ്. അതിന് ഈ സഭയുടെ ഔദ്യോഗിക സംഘടനകൾക്ക് വലിയ 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 റോളുകൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അവർക്ക് കാരണം ചെറുപ്പ നിരവധി KCYM ആണെങ്കിലും ജീസസ് യൂത്ത് പോലുള്ള സംഘടനകൾക്കൊക്കെ അത് വലിയ റോളുകൾ ചെയ്യാൻ സാധിക്കും.
അപ്പൊ നമ്മുടെ ഈ നിസ്സംഗത എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. ഈ രാഷ്ട്രീയത്തിൽ ഇവിടെ രാഷ്ട്രീയത്തിൽ ആര് ഭരിച്ചാലും കുഴപ്പമില്ല, ഏതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട വകുപ്പുള്ള ആര് ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്താലും ആർക്കും ഒരു പ്രശ്നമില്ല. വിദ്യാഭ്യാസ വകുപ്പാണേലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണേലും അതൊക്കെ ആര് കൈകാര്യം ചെയ്താലും ഞങ്ങൾക്ക് നമ്മുടെ ഒരു കുടുംബം, ഞങ്ങളുടെ ഒരു മതില്, ഞങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള മൂന്നാല് നാലഞ്ച് പേര്, അതിൽ കൂടുതൽ അവർ ചിന്തിക്കുന്നില്ല. അവർ സുരക്ഷിതരാണോ എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അല്ല, സമുദായത്തിന് എന്താണ് പ്രശ്നം, അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിഞ്ഞ് സമുദായം ഏതവസ്ഥയിലെത്തും എന്ന് ചിന്തിക്കുന്ന എത്ര ശതമാനം പേരുണ്ടെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അതൊരു വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഫാദർ ആന്റണി തറക്കടവിൽ, ഞാൻ അവസാനമായിട്ട് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കുക. ഒരു ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് നമ്മുടെ സഭയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനും ഒപ്പം തന്നെ സാമുദായികമായിട്ട് ശക്തി പ്രാപിക്കാനും രാഷ്ട്രീയമായിട്ട് ശക്തി പ്രാപിക്കാനും ഒരു ജനത എന്ന നിലയിൽ അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഈ ഇവിടെ ഇങ്ങനെ ഒരു സമൂഹം മുൻപോട്ട് പോകുവാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സഭാ നേതൃത്വം അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അങ്ങേക്ക് നമ്മുടെ നേതൃത്വത്തോട് ഒരു ആഹ്വാനം ചെയ്യാനുള്ളത്? ഒരു ചെറിയൊരു സംഭവം പറയാം. ഈയിടെ ഒരു പള്ളിയിൽ ഒരു പെരുന്നാൾ നടക്കുമ്പോൾ ഒരു കോമഡി ഷോ ഉണ്ടായിരുന്നു. ഈ കോമഡി ഷോയിൽ അവര് ഈ മിമിക്രിയാണ് അവതരിപ്പിച്ചത്. ആദ്യം അവര് നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ പ്രൊജക്ട് ചെയ്ത് മിമിക്രി നടത്തി, പിന്നെ പിണറായി വിജയന്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഒരു മിമിക്രി നടത്തി, പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഒരു മിമിക്രി നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. ഇതെന്നറിയാമോ, ഈ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് അല്പം ചെറുതായിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ തൊട്ടടുത്താണ് ഈ ബൈബിള് കത്തിയിരൊക്കെ നടന്നത്. ആ മനുഷ്യർക്ക് ഒരു വികാരവും തോന്നിയില്ല ഈ സംഭവത്തെക്കുറിച്ച്. ഇതാണ് നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു നിലവാരം. അവരാരെയാണ് വിശ്വസിക്കുന്നത്, എന്തിനെയാണ് ആഗ്രഹിക്കുന്നത്? ഇതിനെ തിരിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സഭാ നേതൃത്വത്തിലെ പണി. അതായത് ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിന്റെ ശരീരമായിട്ടുള്ള സഭയെ സ്നേഹിക്കുക, ക്രിസ്തുവിനെ സ്വീകരിക്കുക, സഭയെ സ്നേഹിക്കുക. നമ്മുടെ ആളുകൾ പൊതുവെ മറ്റ് കാര്യങ്ങളെയാണ് സ്നേഹിക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്നുള്ള യാതൊരു സെൻസും ഇല്ല, മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥലമാണ് സഭയ്ക്കുള്ളത്. സമുദായത്തിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് സ്വന്തം കാര്യം, എൻ്റെ ഒരു വീട്, എൻ്റെ പിള്ളേർ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നത്. ഇതിന് മാറ്റം വരണം. അതിനടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഫോർമേഷനിലൊക്കെ മാറ്റം വരണം, പൂർണ്ണമായ മാറ്റം വരണം. നമ്മുടെ വേദപാഠ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ക്രിസ്തുവിനെ കൊടുക്കാൻ കഴിയണം. പിന്നെ നമ്മുടെ പള്ളികളിൽ ക്രിസ്തു പ്രകീർത്തിക്കപ്പെടണം. അതിനുള്ളതായിട്ട് സംവിധാനങ്ങളെല്ലാം രൂപീകരിക്കപ്പെടണം. ഒരു കാര്യം കൂടെ ഇതിന് ഇടയ്ക്കൂടെ ഞാൻ പറഞ്ഞോളാം. നമ്മൾ പല ആളുകൾ സന്തോഷിക്കുന്നുണ്ട് ഈ ഹലാലിന്റെ ബോർഡൊക്കെ എല്ലാം താഴെ പോയായിരുന്നല്ലോ, മിക്കവാറൊക്കെ താഴെ പോയായിരുന്നു. പക്ഷേ ഈ ബോർഡ് താഴെ പോയ പല കടകളിലും ISന്റെ ബോർഡ് പൊങ്ങിയിട്ടുണ്ടെന്നും കൂടി ഓർത്തിരിക്കണം. ഇത് പലർക്കും അറിയാം, പലർക്കും അറിയത്തില്ല. നിങ്ങൾ ബോർഡുകൾ ശ്രദ്ധിക്കാൻ പോകുന്ന വഴിക്ക് ആ ഹലാൽ ബോർഡ് എടുത്ത് കളഞ്ഞെടുത്ത് പലയിടത്തും ISന്റെ ബോർഡ് പൊങ്ങിയിട്ടുണ്ട്, കറുത്ത ബോർഡ്. അപ്പോ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം നേതൃത്വത്തിന് ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോ നടക്കുന്ന കാര്യങ്ങൾ, ഇതിന്റെ പുറകിൽ എന്താണ് നിൽക്കുന്നത്, അതിന്റെ ദൈവശാസ്ത്രം എന്താണെന്നൊക്കെ പഠിക്കാനും അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് നേതൃത്വമുള്ളതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ മൂന്ന് പേരും പങ്കുവെച്ച ആശങ്കകൾ അത് തീർത്തും അടിസ്ഥാനമില്ലാത്തതല്ല. കാരണം സമീപകാല സംഭവങ്ങളൊക്കെ ഈ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് സൂചന നൽകുന്നത്. എന്നാൽ ശ്രീ നോബൽ മാത്യു പറഞ്ഞതുപോലെ നമ്മുടെ ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് ഭയപ്പെടേണ്ടതില്ല, നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആന്റണി അച്ഛൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, ക്രിസ്തുവിനെ മുൻനിർത്തി മാത്രം മുന്നോട്ട് പോകുക. ക്രിസ്തു ആരാണെന്ന് നമ്മുടെ മക്കളെ വളരെ ചെറുപ്പം മുതലേ അവരെ പഠിപ്പിച്ചു കൊടുക്കുക, ക്രൈസ്തവ സമുദായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധമുള്ളവരാക്കി മാറ്റുക, അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന, ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന്, ഇത് മറ്റാരെയും വെറുക്കാനോ ആരെയും തള്ളി പറയാനോ ഒന്നുമല്ല, എല്ലാവരും പരസ്പര സ്നേഹത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.